പ്രകൃതി വിരുദ്ധ പീഡന കഥകൂടി പുറത്തു വരികയാണ്. പ്രകൃതി വിരുദ്ധ പീഡനത്തിന് വീണ്ടും ഒരു മത പണ്ഡിതൻ അറസ്റ്റിൽ. മതം പഠിപ്പിക്കാൻ എത്തിയ മത പണ്ഡിതന് താല്പര്യം മതം പഠിപ്പിക്കലല്ല, മറിച്ച് കുട്ടികളെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കുക. കാസർഗോഡാണ് പ്രകൃതി വിരുദ്ധ പീഡന സ്പെഷ്യലിസ്റ്റ് ആയ മത പണ്ഡിതൻ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു വസ്തുത ഈ സംഭവത്തിൽ ഇയാളുടെ ഈ പ്രവൃത്തിക്ക് മദ്രസ കമ്മിറ്റിയും ഒത്താശ ചെയ്തിരുന്നു എന്നതാണ്. മാസങ്ങളോളമാണ് ഇയാൾ മദ്രസയിൽ മതം പഠിക്കാൻ എത്തുന്ന കുട്ടികളെ പീഡിപ്പിച്ചതത്രേ. ആദൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ദക്ഷിണ കർണാടക സ്വദേശി സുബൈർ ദാരിമി എന്ന മത പണ്ഡിതനാണ് പോലീസിന്റെ പിടിയിലായത്. സംഭവം ഇങ്ങനെയാണ്. മാർച്ച് മാസം കാസർഗോഡുള്ള ജമാഅത്ത് പള്ളിയിൽ ഖത്തീബായി, അതായത് മതപുരോഹിതനായി ജോലി ചെയ്യവെയാണ് ഈ സംഭവം. മതപഠനത്തിനെത്തിയ പെരിയ സ്വദേശിയായ വിദ്യാർത്ഥിയെ സുബൈർ പീഡിപ്പിക്കുകയായിരുന്നു. വിദ്യാർത്ഥിയുടെ മാതാവ് പള്ളി കമ്മിറ്റിയിൽ ഈ സംഭവം അറിഞ്ഞ് പരാതിയുമായി എത്തിയപ്പോഴാണ് പുറം ലോകം ഈ സംഭവം അറിയുന്നത്. മതപണ്ഡിതനെ പേടിച്ച് വിദ്യാർത്ഥി ഈ പീഡന വിവരം ആദ്യം പുറത്തു പറയാതെ ഒളിച്ചു വെച്ചു. റംസാൻ മാസം 17-ാം തീയതി വീണ്ടും ഇതേപോലെ തന്നെ സമാന പീഡനം ആവർത്തിപ്പിച്ചപ്പോൾ നോമ്പ് നോറ്റിരുന്ന വിദ്യാർത്ഥി കാര്യം വീട്ടുകാരോട് പറഞ്ഞു. ഇതോടെ കുട്ടിയുടെ കുടുംബം ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികൾക്ക് മുന്നിൽ പരാതിയുമായി എത്തുകയായിരുന്നു. അതേസമയം കമ്മിറ്റി അംഗങ്ങൾ ഈ സംഭവം അറിഞ്ഞതോടെ ഇത് പുറത്തറിയാതെ ഒതുക്കാൻ ശ്രമിച്ചു എന്നതാണ് മറ്റൊരു ആരോപണം. പുറത്തറിഞ്ഞാൽ നാണക്കേടാണെന്നും കുട്ടിയുടെ ഭാവി കരുതിയെല്ലാം ഒതുക്കി തീർക്കാം എന്നതുമാണ് ഇവർ പറഞ്ഞ ഒരു ന്യായീകരണം. മാത്രമല്ല മതപണ്ഡിതനെതിരെ നടപടി എടുക്കാമെന്നും പറഞ്ഞു. എന്നാൽ മതപണ്ഡിതനെ കേസിൽ നിന്നും രക്ഷപ്പെടുത്താനുള്ള തന്ത്രമായിരുന്നു തുടർന്നും കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. കാര്യമായ മറ്റൊരു നടപടിയും എടുത്തില്ല. ഇയാൾ ഈ പള്ളിയിലെ സേവനം മതിയാക്കി പടന്നക്കാട് പള്ളിയിൽ ഖത്തീബായി വീണ്ടും ജോലിയിൽ കയറുകയായിരുന്നു. എന്നാൽ ചൈൽഡ് ലൈനിലേക്ക് സംഭവം കമ്മിറ്റിയിൽ തന്നെയുള്ള ഒരു അംഗം വളരെ രഹസ്യമായി അറിയിക്കുകയായിരുന്നു. അതിനുശേഷം അന്വേഷണത്തിന് ചൈൽഡ് ലൈൻ കമ്മിറ്റി അധികൃതർ എത്തി. ആ അധികൃതരോട് പള്ളി കമ്മിറ്റി അധികൃതർ സംഭവം മറച്ചുവെച്ചു. എന്നാൽ ചൈൽഡ് ലൈൻ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പീഡനത്തിന് ഇരയായ വിദ്യാർത്ഥിയെ കണ്ടെത്തി വിവരം ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യുകയായിരുന്നു. പിന്നെ കൈവിട്ടുപോയി, എല്ലാ സംഭവവും കൈവിട്ടുപോയി എന്ന് ഉറപ്പായതോടെ കമ്മിറ്റി അംഗങ്ങൾ അന്വേഷണവുമായി സഹകരിക്കാൻ നിർബന്ധിതരായി എന്നതാണ് ലഭിക്കുന്ന വിവരങ്ങൾ. തുടർന്ന് സംഭവം ചൈൽഡ് ലൈൻ അധികൃതർ പോലീസിനെ അറിയിക്കുകയും ആദൂർ SP അനിൽകുമാർ നിലവിൽ സുബൈർ ജോലി ചെയ്തിരുന്ന പടന്നക്കാട് പള്ളിയിലെത്തി ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. സുബൈർ ദാരിമി നേരത്തെ സേവനം അനുഷ്ഠിച്ച ബദിയെടുക്ക പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പള്ളിയിൽ വെച്ച് കഞ്ചാവ് നൽകി കുട്ടികളെ പ്രകൃതി വിരുദ്ധ പീഡനം നടത്തിയതായും പറയപ്പെടുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ദാരിമിയുടെ കാർ പള്ളിയിൽ വെച്ച് തകർക്കപ്പെടുകയും അതിനുശേഷം ഇതിനെ വർഗീയവൽക്കരിക്കാനുള്ള ഒരു ശ്രമം ആ സമൂഹത്തിൽ നടന്നിരുന്നു എന്ന ഒരു സംഭവം ഇയാളെക്കുറിച്ച് പുറത്തുവരുന്നുണ്ട്. പലപ്പോഴും ഒരു കാര്യം ശ്രദ്ധിച്ചാൽ ഇത്തരം മദ്രസ പഠനങ്ങളിൽ നടക്കുന്ന പീഡനങ്ങളിൽ ഏറെയും പ്രകൃതി വിരുദ്ധ പീഡനങ്ങളാണ് എന്നതാണ് വാസ്തവം. മദ്രസ അധ്യാപകരുടെ പീഡന വാർത്തകൾ ഇടയ്ക്കിടെ പത്രത്തിൽ വരുമ്പോൾ ഒരു സംശയം പൊതുസമൂഹത്തിൽ ഉയരുന്നുണ്ട്. മദ്രസ അധ്യാപകർക്കുള്ള യോഗ്യതയിൽ ഇതും പെടുമോ? മദ്രസ അധ്യാപകരുടെ പീഡനം ഇപ്പോൾ നിത്യ സംഭവമായിരിക്കണം. അസ്കർ അലി ഹുദവി എന്ന ഇസ്ലാമിക് പണ്ഡിതൻ നടത്തിയ വെളിപ്പെടുത്തൽ കേട്ട് കേരളം ഞെട്ടിയിട്ട് അധികം നാളുകളായിട്ടില്ല. മദ്രസകളിൽ ലൈംഗിക പീഡനങ്ങൾക്ക് ഇരയാകുന്ന ആൺ പെൺ ഭേദമില്ലാതെ ഇരയാകുന്ന കുട്ടികൾ, ആ കുട്ടികളെ കുറിച്ചാണ് അദ്ദേഹം വെളിപ്പെടുത്തൽ നടത്തിയത്. ക്രൂര പീഡനം നടത്തുന്ന മദ്രസ അധ്യാപകർ എല്ലാ മാസവും കുറഞ്ഞത് രണ്ട് വാർത്തകളെങ്കിലും നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ എത്രയോ കുറ്റകൃത്യങ്ങൾ ഇതുപോലെ പുറത്തു വരാതെ അധികൃതരുടെ ഒത്താശ മൂലം മൂടിവെക്കപ്പെടുന്നുണ്ടാകും. കേരളത്തിൽ നടക്കുന്ന മദ്രസ പീഡനങ്ങളിൽ 100-ൽ 1 ചർച്ചയാകുന്നത് എന്ന് അസ്കർ അലിയും വെളിപ്പെടുത്തിയിരുന്നു. അതോടൊപ്പം തന്നെ അറബി കോളേജിൽ അല്ലെങ്കിൽ ദർസിൽ പഠിക്കുന്ന മുസ്ലിം വിദ്യാർത്ഥികൾ പയ്യന്മാർ നേരിടുന്ന ടോർച്ചറിങ്ങുകളെ കുറിച്ച്, പ്രധാനമായി അവർ നേരിടുന്ന സെക്ഷൽ ഹറാസ്മെന്റുകളെ കുറിച്ചും ഒക്കെ അസ്കർ അലി വെളിപ്പെടുത്തിയിരുന്നു. മദ്രസ പീഡനങ്ങൾക്ക് ബാലപീഡനങ്ങൾക്ക് പ്രധാന കാരണമാകുന്നത് മതമാണ് എന്ന് തന്നെയായിരുന്നു അസ്കർ അലിയുടെ വെളിപ്പെടുത്തലുകളിലൂടെ ഈ ലോകം മനസ്സിലാക്കിയത്. അധ്യാപകർ പഠിച്ചതും അവർ പഠിപ്പിക്കുന്നതും ബാലപീഡനങ്ങൾക്ക് പ്രേരണയാകുന്ന മതമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മദ്രസ എന്നത് ഒരു മതവിഭാഗത്തിന്റെ മാത്രം മതപഠനം നടത്തുന്ന ഇടങ്ങളാണ്. എന്നാൽ ഇന്ന് പല മദ്രസകളും ലൈംഗിക ചൂഷണ കേന്ദ്രങ്ങളായി മാറുന്നതായാണ് നാം കാണുന്നത്. കേരളത്തിലായാലും അത് മറ്റൊരു സ്ഥലത്തായാലും അവിടെ ചൂഷണങ്ങൾ മതപണ്ഡിതന്മാർ ക്രൂരമായി നടത്തുന്നു. മറ്റുള്ള മനുഷ്യരെ നിർദ്ദയം കൊല്ലാനും ഇസ്ലാമിക രാഷ്ട്രത്തിനെ കൊലവിളി മുഴക്കാനുമുള്ള മനുഷ്യന്മാർ ഒരു ദിവസം കൊണ്ട് ഉണ്ടാകുന്നതല്ല. അത് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന സ്വഭാവ രൂപീകരണവും അതിനുള്ള നിരന്തര അഭ്യാസത്തിലൂടെയുമാണ് ഉണ്ടാകുന്നത്. മാത്രമല്ല കുഞ്ഞുനാൾ മുതൽ നീളുന്ന മതപഠനം, അന്യമത വിരോധം, അതൊക്കെ അതിന് ആവശ്യമാണ്. അപ്പോൾ പിന്നെ മതപഠനം നടത്തുന്ന മദ്രസകൾക്ക് ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കില്ല. അവരത് ചെയ്തിരിക്കും. ചുരുക്കത്തിൽ ലോകത്തെ പല ഭീകരവാദ സംഘടനകൾക്കും അംഗബലം നൽകുന്നതും അനുസരണയുള്ള ഇത്തരത്തിലുള്ള ഭടന്മാരെ നൽകുന്നതും മദ്രസകളാണ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. കുട്ടികൾക്ക് തിരിച്ചറിവും പ്രായപൂർത്തിയും ആയതിനുശേഷം മാത്രമേ മതപഠനം ആവശ്യമുള്ളൂ എന്നും, മതപഠനം എന്ന ഒരു സംഭവം ആവശ്യമുണ്ടോ എന്ന് തീരുമാനമെടുക്കാൻ പ്രായപൂർത്തിയായതിനു ശേഷം വ്യക്തികളുടെ സമ്മതം നിർബന്ധമാക്കണം എന്നുകൂടി സമൂഹത്തിൽ ഇപ്പോൾ ആവശ്യം ഉയരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമാനസ്.